ട്രാവൽ വിത്ത് റോസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവലിൽ നിന്നും ഒരു കുറച്ചൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായിരിക്കും? ഫുഡായിരിക്കും. യെസ്, അപ്പോൾ ട്രാവലും ഫുഡും എപ്പോഴും എന്തായാലും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിന്നൊരു ഫുഡ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാവലിൽ നിന്ന് മൊത്തത്തിൽ മാറിയിട്ടൊന്നുമില്ല, അതിൻ്റെ കൂടെ അങ്ങനെ വരുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രജുല ഷബീർ, അപ്പം രജുല ചേച്ചിയാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇട്ടു. അപ്പം ഞാൻ കരുതി ഓക്കെ, എന്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങനെ അന്ന് തുടങ്ങിയിട്ട് അതിന് നല്ല റെസ്പോൺസ് ഒക്കെ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ട്രാവലിൻ്റെ കൂടെ ഫുഡ് വീഡിയോയും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ അങ്ങനെ ആണ് ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ്, അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര റിവ്യൂസ് ആണ് കിട്ടുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര റിവ്യൂസാണ്. എല്ലാവരും പറയുന്നു അടിപൊളിയാണ്, സൂപ്പറാണ്, കിട്ടുക്കനാണ്, കലക്കനാണ്, അങ്ങനെ കുറേ ഭയങ്കര റിവ്യൂസൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ടെന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തുകൂടാ. അതിവിടെ അൽബക്ര സൂക്കിലാണ് ഉള്ളത്. അപ്പം ഈ ഖത്തറിൽ ഫിഷ് ബാർബിക്യൂ മാത്രം കിട്ടുന്ന ഒരു സ്ഥലം, അതായത് നല്ല സൂപ്പർ നമ്മുടെ നാടൻ ടച്ചുള്ള ഫിഷ് ബാർബിക്യൂ. ഫിഷ് പിന്നെ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് എന്തുകൊണ്ട് അതിലാദ്യം തന്നെ അങ്ങ് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ആദ്യം വരുന്ന വഴി എങ്ങനെയെന്ന് ചോദിച്ചാൽ വക്ര സൂക്കിൽ വന്നിട്ട് അവിടെ ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് നമുക്കിതിനകത്തേക്ക് കയറാൻ പറ്റുന്നത്, ഏറ്റവും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് ഫിഷിന് ഡെഡിക്കേറ്റഡായ സംഭവമാണ്. അപ്പോൾ അതിന് ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ദന അൽബഹാർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം ഇതിനകത്തേക്ക് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ആ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നേരെ കയറി വന്നാൽ മതി, അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ ഇങ്ങനെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട്, അപ്പം നേരെ അതിലാണ് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അകത്ത് കയറി നോക്കാം. എന്തൊക്കെ വിഭവങ്ങളാണ്, അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം.
ഫിഷ് കിട്ടുന്നത്, അങ്ങനെയുള്ള ബേസിക്കായി കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചുമ്മാ എന്ന് വർത്താനം പറയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ ഒരു ഷോപ്പുണ്ട് ഇവിടെ ഫിഷ് മാർക്കറ്റിൽ, ഇവരുടെ തന്നെ കടയിൽ നിന്നാണ് ഫിഷ് എടുക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതും നല്ല ഫിഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവരെടുക്കുന്നത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ ഫിഷ് സ്റ്റോർ ചെയ്ത് വെക്കുകയോ അങ്ങനെ നേരത്തെ കൊണ്ടുവന്ന് വെക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സമയത്തിന് കറക്റ്റ് ഇവർക്ക് ആവശ്യമുള്ള സമയത്തിന് പോയിട്ട് ഫിഷ് എടുക്കുക, നല്ലതെടുത്തിട്ട് വരിക, ഇവിടുന്ന് ചെയ്യുക, എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുക, അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഫിഷിനകത്ത് തന്നെ ഇവർ കുറേ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കേ ഇതൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഫിഷിനകത്ത് തന്നെ മെയിലും ഫീമെയിലും ഒക്കെ നോക്കിയിട്ട് അതിന് പ്രത്യേക ടേസ്റ്റാണ്, സീസൺ അനുസരിച്ച് ഫിഷിന് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും, ഇതൊക്കെ ഇവർ പറഞ്ഞത്. ഇതിന് പുറത്തും ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്, കൂളറൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തരുന്നുണ്ട് ഇരുന്ന് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ അകത്തും സ്പേസ് ഉണ്ട്, അകത്ത് കയറി ഇരുന്നും നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കിവിടുത്തെ മുഹമ്മദ് സാലിഹ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഇവർ നാല് പേരാണ്, അതിൽ ഇവിടെ നമ്മുടെ കൂടെയുള്ളത് മുഹമ്മദ് സാലിഹ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടനാണ് എനിക്ക് ഇത്രയും നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ടോ? ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്, നമ്മളെ വീക്ക് ഡേയ്സിൽ നല്ല തിരക്കുണ്ട്, അല്ലാതെ നോർമലി നല്ല അത്യാവശ്യം നല്ല ക്രൗഡായി തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ. അപ്പോൾ ഖത്തറിൽ നമ്മുടെ ഫിഷ് ബാർബിക്യൂവിന് നല്ല മാർക്കറ്റ് ഉണ്ട് നമ്മൾ മനസ്സിലായി. വേറെ ആരും അധികം ഞാൻ എവിടെ നിന്ന് അധികം കേട്ടിട്ടില്ല ഫിഷ് ബാർബിക്യൂ മാത്രമായിട്ട്, കുറവാണ്, വളരെ കുറവാണ്. പിന്നെ ഇതുപോലത്തെ ഫ്രഷ് മീനും ഒക്കെ ആണെന്ന് നമ്മൾ കേട്ട് വരുമ്പോഴത്തേക്കും ആളുകൾ ഒരുപാട് കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു. മന്തി റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുബൂസ്, പിന്നെ രണ്ട് ടൈപ്പ് ചട്നി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബാർബിക്യൂവിൻ്റെ കൂടെയാണ് ആ ചട്നി കഴിക്കുന്നത്. അതുപോലെ തന്നെ റൈസും നല്ല സൂപ്പർ റൈസ് ആയിരുന്നു, നല്ല ടേസ്റ്റ്. പിന്നെ ഇവിടുത്തെ പുറത്തിരുന്ന് കഴിക്കുന്ന അറ്റ്മോസ്ഫിയർ, ഇത്രയും നേരമായിട്ടും വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല, കാരണം ഇവിടെ കൂളേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിരുന്നിട്ട് ഈ ചൂടുകാലത്ത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ശരിക്കും ഫുഡ് സെർവ് ചെയ്യുന്നത് തന്നെ മീനിൻ്റെ ഷേപ്പിലുള്ള പാത്രത്തിലും കൂടെയാണ്. അപ്പോൾ അതൊക്കെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആട്ടോ.
ഞാനിങ്ങനെ ചുമ്മാ പൊക്കി പറയാണ് പൊക്കി പറയാണെന്ന് നിങ്ങൾ തീരെ വിചാരിക്കരുത്. ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി. അപ്പം ഞാനും ഇങ്ങനെ കഴിച്ചു, വയറ് ഫുള്ളായി, ശരിക്കും ഫുള്ളായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് കുറച്ച് പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ പാഴ്സലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാ കഴിച്ച് ഇത്രയും പറഞ്ഞിട്ടും പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്, അവിടുത്തെ റൈസിൻ്റെ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഫിഷ് ബാർബിക്യൂ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാഴ്സലും കൂടെ വാങ്ങിച്ചത്. പിന്നെ ഇവിടുത്തെ വില പറഞ്ഞാൽ എല്ലാം അഫോർഡബിൾ ആണ്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഭയങ്കര കാശോ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് എത്ര കാശാവോ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഒരു പാഴ്സലും കൂടെ വാങ്ങിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പാഴ്സലും കൂടെ എടുത്തത് കേട്ടോ. ശരിക്കും ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മീൻ എൻ്റെ ഒരു പേഴ്സണൽ വീക്ക്നെസ് ആയതുകൊണ്ട് മീൻ കണ്ട പാടെ ഞാനതിൽ അടിച്ചു കുത്തി വീഴുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ശരിക്കും കഴിച്ച് വയറ് ഏകദേശം ഒന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ വീഡിയോ എടുക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നെനിക്ക് ഓർമ്മ വന്നത്. സോറി, അതുകൊണ്ട് ക്ഷമിക്കണം. എന്താണേലും കഴിച്ചു തീർത്തു, വളരെ സമാധാനമായി, വളരെ നല്ല ടേസ്റ്റിയായ ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഒരിടത്ത് ചെന്നാൽ നമുക്ക് നല്ല കസ്റ്റമർ സർവീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പോവാനും കഴിക്കാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. അവർ നമുക്കും കൂടി ഒരു എനർജി വരും. അതുപോലെയായിരുന്നു അവിടുത്തെ സ്റ്റാഫും എല്ലാവരും, അതായത് അവിടെ ഓണറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് എല്ലാവരും സംസാരിക്കുന്നു നല്ല, അതായത് നാട്ടിൽ എങ്ങനെയാണോ ആളുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും നല്ലൊരു കസ്റ്റമർ സർവീസും കൂടെ ആയിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നു എനിക്കതൊരു നല്ലൊരു പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലം എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് പിന്നെ ഫിഷും കൂടെ ആയതുകൊണ്ട്. ധന ആൽ ബഹാറിൽ നിന്നുള്ള ട്രാവൽ വിത്ത് റോസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ട്രാവൽ ഫുഡ് വ്ളോഗുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.